ചെമ്പയുടെ മണ്ണിൽ നിന്നും കൗമാര കലോത്സവം പടിയിറങ്ങുകയാണ്. ഒപ്പം ടീം ടി സി വിയും ഒരുപാട് നല്ല ഓർമ്മകളും അനുഭവങ്ങളുമായി. ഒപ്പം കലോത്സവം സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി എന്ന അഭിമാനത്തോടെ ജിയോ സണ്ണി, ടീം ടി സി വി. വിജയക്കുതിപ്പുകളും കിതപ്പുകളും ഏറെ കണ്ട നൂറ്റാണ്ട് പഴക്കമുള്ള വിക്ടോറിയ കോളേജ് അങ്കണത്തിൽ നിന്നും കലോത്സവത്തിന്റെ ആരവങ്ങൾ നെഞ്ചേറ്റിക്കൊണ്ടാണ് ടീം ടി സി വി മടങ്ങുന്നത്. സംഗീത്, ടീം ടി സി വി. ടിപ്പുവിന്റെ പടയോട്ട ഭൂമിയിൽ നിന്നും ടീം ടി സി വിയുടെ പടയോട്ടം പൂർത്തിയാക്കുകയാണ്. കലോത്സവത്തിന്റെ ഏഴ് ദിനരാത്രങ്ങളെ ലോകത്തിന് മുമ്പിൽ പങ്കുവച്ചുകൊണ്ട് ആൻഡോ കല്ലേരി, ടീം ടി സി വി. കരിമ്പനകളുടെ നാട്ടിൽ നിന്നും മാധുര്യമാർന്ന കലോത്സവ കാഴ്ചകളിൽ നിന്നും ടീം ടി സി വി വിട പറയുമ്പോൾ മനസ്സിൽ ഒരുപാട് നഷ്ടബോധങ്ങൾ ബാക്കിയാവുന്നുണ്ട്. ബൈജു ദേവസി, ടീം ടി സി വി. കേരളത്തിന്റെ നെല്ലറ കലയുടെ കലവറയായി മാറിയ കുറേ ദിവസങ്ങൾ. 54th സംസ്ഥാന സ്കൂൾ കലോത്സവം ഓർമ്മകളിൽ മയിൽപ്പീലിയായി മാറുകയാണ്. ജിത്തന്തിക്കാട്, ടീം ടി സി വി. കലോത്സവത്തിന്റെ പ്രധാന വേദിയുടെ പേരുപോലെ തന്നെ ഏഴു ദിനരാത്രങ്ങൾ മഴവില്ലിന്റെ സപ്തവർണ്ണങ്ങളായിരുന്നു ഇവിടെ ഇതൾ വിരിഞ്ഞത്. ഇനി ഈ കാഴ്ചകൾക്ക് വിട. ലിറ്റി ജോൺ, ടീം ടി സി വി. കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങളിൽ പുലർക്കാലങ്ങളിൽ കോലമെഴുതുന്ന വിശുദ്ധിയുണ്ടായിരുന്നു 54th കലോത്സവത്തിനും പാലക്കാടിന്റെ മനസ്സിനും. ഈ കലോത്സവം അതിന്റെ ഏറ്റവും ചാരിതയോടുകൂടി പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥത്തോടുകൂടിയാണ് തൃശൂരിന്റെ സ്വന്തം ചാനൽ ആയ ടി സി വി പാലക്കാടൻ മണ്ണിൽ നിന്നും കലോത്സവ നഗരിയിൽ നിന്നും വിടവാകുന്നത്. കലോത്സവം സമഗ്രമായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചതിനൊപ്പം തന്നെ പാലക്കാട് വിശേഷങ്ങളും പ്രേക്ഷകർ ടി സി വിയിലൂടെ കാണുകയുണ്ടായി. എന്നും പ്രേക്ഷകരാണ് ടി സി വിയുടെ പിന്തുണ. ആ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ടും ഇനിയും ആ പിന്തുണ നിർലോഭം തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും പാലക്കാടിന്റെ മണ്ണിൽ നിന്ന്, കലോത്സവ നഗരിയിൽ നിന്ന് ടി സി വി വിടവാങ്ങുകയാണ്. വീണ്ടും അടുത്ത കലോത്സവ വേദിയിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി മുകേഷ് ലാൽ, ടീം ടി സി വി.